നാഷണൽ ഹൈവേ 66 ആറുവരി വികസനത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാവിലെ 9:30 ആണ് സമയം. അപ്പോൾ തലപ്പാറ അണ്ടർപാസ് കോൺക്രീറ്റൊക്കെ കഴിഞ്ഞ്, അതിൻ്റെ വെള്ളം നിർത്തലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതിൻ്റെ മുകളിൽ കയറിയിട്ടൊന്ന് വീഡിയോ എടുക്കണമെന്ന് തീരുമാനിച്ചതേനി. അപ്പോൾ ഇന്നാണ് ഇവിടെ വന്നപ്പോൾ ഇവിടെ കയറാനൊന്നും ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ കയറിയാണ്ട് എടുത്തിട്ട് കാണിച്ചു തരികയാണ്. അപ്പോൾ ഒരു രണ്ട് നില ബിൽഡിങ്ങിൻ്റെ ഐറ്റം എന്നൊക്കെ നോക്കുന്നൊരു ഇതാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് നോക്കിയാൽ കാണാം നമ്മുടെ ഇതിലേക്കുള്ള റോഡിൻ്റെ വർക്കുകൾ. ഇപ്പോൾ ഇവിടെ അടുത്തൊന്നും കാര്യമായിട്ടൊന്നും നടന്നിട്ടില്ല. നല്ലൊരു വലിയൊരു അണ്ടർപാസ് തന്നെയാണ് തലപ്പാറമ്മൽ അണ്ടർപാസ്. ഈ ഭാഗത്തേക്കൊക്കെ നമുക്ക് സർവീസ് റോഡിന് വാഹനങ്ങൾ പോകുന്നത് കാണാം. പമ്പിലേക്കുള്ള വാഹനങ്ങൾ മാത്രമാണ് ഇപ്പോൾ ഇതിലെ പോകുന്നത്. മറ്റൊരു ഇതെന്താ വെച്ചാൽ ഈ സർവീസ് റോഡിലേക്ക് കയറിയാൽ വെളിമുക്കിൽ വരെ ആ സർവീസ് റോഡിന് പോകാമെന്നുള്ളതാണ്. പിന്നെ ആറു വരിയാണ് അണ്ടർപാസ്. ഇതിൻ്റെ നടുവിൽ ഒരു ഡിവൈഡർ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ നമ്മൾ ഈ കാണുന്ന ഈ കമ്പികൾ ഡിവൈഡറിനുള്ള കമ്പികളാണ്. പിന്നെ അപ്പുറത്താണ് മൂന്ന് വരി. അപ്പം അങ്ങനെ അപ്പുറത്ത് പോയിട്ട് നമുക്ക് ചെമ്മാട് റോഡിൻ്റെ ജംഗ്ഷനിലേക്കുള്ള കാഴ്ചകളൊന്ന് കാണാം. ഇത് ഈ ഭാഗം, ഇനി ഈ ഭാഗത്ത് കൂടെ അതാ സർവീസ് റോഡ്, അതാ ഈ ഭാഗത്ത് ഉണ്ടാക്കി വെച്ചാൽ അങ്ങനെ പോയിട്ട് റോഡുമ്മക്ക് കയറണം. നല്ല തലപ്പാറ ബാക്കി ജോലികൾ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ ചെമ്മാട് തിരൂരങ്ങാടി റോഡ് ജംഗ്ഷന് ഇതിൻ്റെ മുകളിൽ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ്. ഒരു 12 മീറ്റർ എങ്കിലും വീതി ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചയിൽ എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഈ ഭാഗത്ത് ലാസ്റ്റ് ഭാഗത്ത് ഒരു ആളുകൾക്ക് നടന്നു പോകാനുള്ള ഫുട്പാത്ത് ഉണ്ടാവും. അപ്പോൾ ഇതാണ് തലപ്പാറമ്മല ഇതിൻ്റെ മുകളിൽ നിന്നുള്ള കാഴ്ച. 12 മീറ്റർ എന്ന് പറഞ്ഞത് ഒരു ഭാഗമാണ് കേട്ടോ. രണ്ട് ഭാഗം കൂടി ഏകദേശം 24 മീറ്റർ ഉണ്ടാവും. അപ്പോൾ മൂന്ന് ലൈനിൻ്റെ ഭാഗമാണ് 12 മീറ്റർ എന്ന് പറഞ്ഞത്. ഈ ഭാഗത്തേക്ക് വന്നാൽ താഴേക്ക് നോക്കുമ്പോൾ നല്ല ഐറ്റാട്ടോ ഇവിടെ. അപ്പനെ നമുക്കെന്ത് ചെയ്യാം, ഇവിടുന്ന് താഴേക്ക് ഇറങ്ങിയിട്ട് പടിക്കൽ വരെ ഇന്ന് കംപ്ലീറ്റ് വർക്കും കാണിക്കും. അപ്പോൾ ഇത് അപ്രോച്ച് റോഡാണ്. അപ്രോച്ച് റോഡൊക്കെ നല്ല മണ്ണിട്ട് അമർത്തിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരുപാട് ഐറ്റ് പൊന്താണ്ട് നമ്മൾ ആ നിന്ന ഐറ്റിലേക്ക് ഇവിടുന്ന് പൊന്തണം. ഭാഗത്ത് തലപ്പാറ ഈ വെളിമുക്കിൻ്റെ ഭാഗത്തൊക്കെ റോഡിൻ്റെ പണി ഏകദേശമൊക്കെ നമുക്കൊരു 50% കഴിഞ്ഞു തന്നെ പറയാം. ഈ സൈഡ് വാൾ ഇത് അവിടെ വലത്തെ ഭാഗത്ത്, ഇടത്തെ ഭാഗത്തെ സൈഡ് വാൾ ഇതാ ആ ഭാഗത്ത് കംപ്ലീറ്റ് റെഡിയാണ്. ഈ രണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ ആ സൈഡ് വാളിൻ്റെ ഇടയിലുള്ളതാണ് ആറുവരി ഹൈവേ. പിന്നെ അപ്പുറത്ത് നിങ്ങൾക്ക് കാണാം വാഹനങ്ങൾ സർവീസ് റോഡിന് പോണത്. അതേപോലെ തന്നെ എൻ്റെ ബാക്കിലും സർവീസ് റോഡുണ്ട് ഈ ഭാഗത്ത്. ഇനി ഇവിടെ ഉള്ള വർക്കുകൾ എന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ ഈ കാണുന്ന ഈ കോൺക്രീറ്റ് ലെവലിൽ മണ്ണിട്ട് ഉയർത്താനുള്ളതാണ് ഇവിടെ. ഏകദേശം ഈ ഭാഗത്തൊന്നും നല്ല കുറഞ്ഞൊരു കാറ്റായിട്ടാണ് നമ്മുടെ അണ്ടർപാസിൻ്റെ മുകളിലേക്കാണ്ട് എത്തുക. ഇതേപോലെ ഏകദേശമൊക്കെ പാലക്കൽ വരെ സൈഡിൽ ഈ വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഏകദേശമൊക്കെ സ്ഥലത്തൊക്കെ സർവീസ് റോഡ് വഴിക്കായിട്ടുണ്ട് ഗതാഗതം. ഇനി മെയിൻ റോഡിൻ്റെ വർക്കുകളാണ് ഇനി നടക്കാനുള്ളത്. അപ്പോൾ അത് വെളിമുക്ക് എന്നുള്ള കാഴ്ചയാണ്. വെളിമുക്ക് ഉണ്ടല്ലോ, സർവീസ് റോഡിനാണ് വാഹനങ്ങൾ സർവീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പുറത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടില്ല.
വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെളിമുക്കങ്ങാടിൻ്റെ കാഴ്ചയാണിത്. അപ്പോൾ ഒരുപാടായി വെളിമുക്കങ്ങാടിൻ്റെ ഒക്കെ വിശദമായ കാഴ്ച കാണിച്ചു തന്നിട്ട്. അപ്പോൾ നമ്മുടെ പ്രവാസി സുഹൃത്തുക്കൾക്കൊക്കെ വേണ്ടിയാണ് ഇവിടെ ഒക്കെ നിർത്തിയിട്ടൊന്ന് സ്ലോവിൽ കാണിച്ചു തരുന്നത്. പിന്നീട് നമ്മളിങ്ങനെ മുമ്പോട്ട് പോരുമ്പോൾ ഈ നമ്മുടെ ഈ ഗ്രാൻഡിൻ്റെ ബിൽഡിങ് മാത്രമാണ് ഇനി എൻ്റെ കാഴ്ചയിൽ NH 66 സ്ഥലം അക്വയർ രീതിയിൽ പൊളിക്കാൻ ബാക്കിയുള്ളൊരു ബിൽഡിംഗ് ആയിട്ട് കാണുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ അവിടുന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോന്നാലാണ് നമ്മുടെ പാലക്കൽ പിന്നെ വെളിമുക്കിൻ്റെ അടിയിലാണ് ഒരു ഓവർപാസ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പോസ്റ്ററിൽ ശ്രദ്ധിച്ചാണോ ഇങ്ങനൊരു മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോന്ന് ചോദിച്ചാൽ, പടിക്കൽ കഴിഞ്ഞിട്ട് ഏകദേശം ഇപ്പോൾ വെളിമുക്ക് വരെ റോഡ് താഴ്ന്നിട്ടാണ് വരുന്നത്. ഈ ഓവർപാസ് ഉണ്ടല്ലോ, ഈ ഓവർപാസ് ഏകദേശം 7 മീറ്റർ ഹൈറ്റ് ഉണ്ട്. അപ്പോൾ 7 മീറ്റർ ഹൈറ്റിൽ താഴ്ന്നിട്ടാണ് റോഡ് പോവുക. അപ്പോൾ എത്ര ദൂരെന്ന് താഴെന്നാണ് ആലോചിച്ച് നോക്കിയാൽ മതി. ഏകദേശം പടിക്കൽ കഴിഞ്ഞ് പടിക്കലിൻ്റെ പാലക്കലിൻ്റെ ഇടയിലുള്ള ഇറക്കം ഉണ്ടല്ലോ, ആ ഇറക്കും വളവും കൂടിയുള്ള ഭാഗം അവിടെ നിന്ന് താഴെ തുടങ്ങും റോഡ്. താഴ്ന്നിട്ട് ഏകദേശം വെളിമുക്ക് ടൗണിലൊക്കെ ചെന്നിട്ടാണ് പിന്നീട് റോഡ് നമ്മുടെ ഇപ്പോഴത്തെ റോഡിൻ്റെ ഒരു ലെവലിലേക്ക് എത്തുക. ഇപ്പോൾ കണ്ടല്ലോ 7 മീറ്റർ. ഇനി ഇവിടുന്ന് മുന്നോട്ട് പോകുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുക. മുന്നോട്ട് കംപ്ലീറ്റ് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ്, ഇതിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാനിവിടുന്ന് വീഡിയോ എടുക്കുമ്പോൾ ഇവിടെയൊക്കെ നമ്മുടെ സാധാരണ റോഡിലൂടെ വാഹനങ്ങൾ സർവീസ് നടത്തിയതിന്. അപ്പോൾ ആ പള്ളി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇവിടെയൊക്കെ മൊത്തം താഴ്ത്തി. ഏകദേശം പാലക്കൽ കംപ്ലീറ്റും വെളിമുക്കിൻ്റെ ഏകദേശം ഗ്രാൻഡ് ടൈലിൻ്റെ അടുത്ത് വരെ താഴ്ന്ന് പോയി. ഞാൻ അപ്പുറത്തേക്കും താഴാണ്ട്. അപ്പോൾ നമ്മൾ ഈ റോഡ് വരുമ്പോൾ പാലക്കലും വെളിമുക്കലൊക്കെ എന്ന് പറഞ്ഞാൽ ഏകദേശം നിരപ്പായ സ്ഥലമാണല്ലോ. അപ്പോൾ ഞാനൊക്കെ പിന്നെ കരുതിയത് ഇവിടെയൊക്കെ ഒരേ ലെവലിൽ റോഡ് പോകുന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ പിന്നെ സ്പിന്നിങ് മില്ല്, കാക്കഞ്ചേരി, അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റി, പിന്നീട് ചേളാരി, പാലക്കൽ, വെളിമുക്കൽ, കൊളപ്പുറം, കക്കാട്, പിന്നെ കോഴിച്ചന, അങ്ങനെ കൂടുതൽ സ്ഥലത്തും NH ഓവർപാസിൻ്റെ അടിയിലൂടെയാണ് പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥലങ്ങളിലൊക്കെ റോഡ് വളരെ താഴ്ന്നിട്ടാണ് കടന്നു പോകുന്നത്. പക്ഷേ ഈ പാലക്കൽ അതേപോലെ തന്നെ ഈ സ്പിന്നിങ് മില്ല് ഭാഗത്തൊക്കെ കയറ്റം കുറക്കാൻ വേണ്ടി താഴ്ത്തുന്നുള്ളത് നമ്മൾ സ്വപ്നത്തിൽ പോലും കരുതാത്തൊരു കാര്യമാണ്. ഓവർപാസ്സാണ് നമുക്കൊക്കെ അറിയാം, പക്ഷെ എത്രത്തോളം എല്ലാ ഭാഗത്തും താഴ്ന്ന് ഇങ്ങനെ താഴ്ന്നു പോകുന്നുള്ളത്. അപ്പോൾ പാലക്കലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളെ പടിക്കെന്ന് വന്നിട്ട് ആ കാറ്റം ദ ഈ ഭാഗത്തു നിന്നാണ് ഈ താഴ്ത്തൽ തുടങ്ങുന്നത്. ഈ അവിടെ ഒരു കാറ്റാണല്ലോ, ഈ കാറ്റ് ഒഴിവാക്കിയിട്ടാണ് താഴ്ത്തൽ തുടങ്ങുന്നത്. ഈ താഴ്ത്തൽ നേരെ പോയിട്ട് വെളിമുക്ക് കഴിഞ്ഞ് വെളിമുക്കിൽ എത്തുമ്പോഴാണ് ഇതെന്ത് പഴയ റോഡിൻ്റെ ലെവലിലേക്ക് എത്തുക. ഇവിടെ നിന്നാണ് അത് തുടങ്ങുക. ചുരുക്കി പറഞ്ഞാൽ അങ്ങാടികളും നാഷണൽ ഹൈവേൻ്റെ 6 വരിയും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. ഒന്നുകിൽ റോഡ് പൊങ്ങിയിട്ട് അല്ലെങ്കിൽ താഴ്ന്നിട്ട്. അപ്പോൾ പിന്നീട് ഇനിയിപ്പോൾ പടിക്കലാണ്. പടിക്കൽ പിന്നെ നമ്മളെ അപ്രോച്ച് റോഡിൻ്റെ വർക്കുകൾ നല്ല സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ അണ്ടർപാസിൻ്റെ ഗർഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അത് പിന്നീട് അവർ രാത്രിയാണ് അതിൻ്റെ പണികളെടുത്ത് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമ്മുടെ അത് നോക്കി നിന്ന് വന്നപ്പോത്തിന് ഒരു പരിപാടിയൊക്കെ തീർത്തിട്ട് ഓല് പോയി. അപ്പോൾ ഇനി അത് കാണാം. ഇനി ഇതൊരുപാട് പൊങ്ങാണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പടിക്കല അണ്ടർപാസിൻ്റെ മുകളിൽ ഗർഡറുകൾ സ്ഥാപിച്ചത്. കുഴപ്പമില്ലാത്ത അണ്ടർപാസ്സാണ്, കാരണം ഈ റോഡ് കൊണ്ടോട്ടി ഭാഗത്തേക്ക് പോണ റോഡാണ്. NH 66 നമ്മുടെ കോഴിക്കോട് വിമാനത്താവളവുമായി ബന്ധിപ്പിക്കുന്ന ഒരു വലിയ റോഡ് തന്നെയാണ് പടിക്കൽ കരുവാങ്കൽ റോഡ്. അപ്പോൾ അതിന് പറ്റിയൊരു അണ്ടർപാസ് തന്നെയാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കതിൻ്റെ മുകളിൽ നിന്നൊക്കെയുള്ള കാഴ്ചകൾ കാണാം. നമ്മൾ താഴ്ന്നു നോക്കണം, അതിലല്ല, മുകളിൽ നിന്ന് നോക്കുമ്പം അതിവിശാലമായി നീണ്ടു നിവർന്ന് കിടക്കുകയാണ് NH 66 6 വരിപ്പാത. മണ്ണിട്ട് പൊക്കി അമർത്തി. ഇനി ഏകദേശം എൻ്റെ ഒരു കാഴ്ചയിൽ ഒരു 2 മീറ്ററും കൂടി ഇനിയും പൊങ്ങാണ്ടാവും. ആ ഗർഡറിൻ്റെ ആ മുകളിലേക്ക് പൊങ്ങണം ഇനി സൈഡ് വാള്. അപ്പോൾ അത്യാവശ്യം ഉയരാവും.
അപ്പോൾ ഇതൊക്കെയാണ് ഈ പ്രദേശത്തൊക്കെ നല്ല സ്പീഡിൽ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കാണിക്കാം. പടിക്കലത്തിക്ക് തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിൽ മാറിയിട്ടുണ്ട്. ഒരു പക്ഷേ ഒരു രണ്ട് വർഷം പോയ മുമ്പ് പോയ പ്രവാസികളൊക്കെ തിരിച്ച് നാട്ടിലേക്ക് എത്തിയാൽ ശരിക്കൊന്ന് നിട്ടുട്ടോ. അതാണിപ്പോൾ നാട്ടിലെ അവസ്ഥ. നമ്മൾ നാട്ടിലുള്ള നമ്മൾക്ക് തന്നെ പല സമയത്തും ബസ്സിന്ന് സ്ഥലങ്ങൾ മാറിപ്പോവാണ്. അപ്പോൾ ഇത് പടിക്കല നേരെ ഓപ്പോസിറ്റിക്ക് വന്നാലുള്ള കാഴ്ചകളാണ്. ഇവിടെ വർക്കുകൾ സൈഡ് വാളിൻ്റെ ഒന്നും തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ്, ഇത്രയും കാഴ്ചകളാണ് നിങ്ങളെ മുന്നിൽ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തുക. വീണ്ടും പുതിയ വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.